നമ്മൾ വായിക്കാൻ പോകുന്ന 32-ാം അധ്യായം സംഖ്യാപുസ്തകം 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള ദൈവിക ആലോചനയ്ക്ക് വേണ്ടി ശ്രദ്ധയോടെ നമ്മൾ വായിക്കുകയാണ്. കർത്താവിൻ്റെ ദാസം വായിക്കുമ്പോൾ ചേർന്ന് വായിക്കുകയോ നമ്മളതിൽ ശ്രദ്ധ പതിപ്പിക്കുകയോ ചെയ്യാൻ വേണ്ടി ഓർപ്പിക്കുന്നു. വായിച്ചാട്ടെ. എന്നാൽ രൂബിനർക്കും ഗാദിർക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ എസേർ ദേശവും ഗിലയാ ദേശവും ആടുപാടുകൾക്ക് കൊള്ളാകുന്ന സ്ഥലം എന്ന് കണ്ടിട്ട് വന്ന് മോശയോടും പുരോഹിതനായ എലയാസറിനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു. അതാരോത്ത്, ദീബോൻ, എസേർ, നിമ്ര, ഹെഷ്ബോൻ, എലയാലെ, സെബാം, നെബോ, ബയോൻ എന്നിങ്ങനെ യഹോവ ഇസ്രായേൽ സഭയുടെ മുമ്പിൽ ജയിച്ചടക്കിയ ദേശം ആടുമാടുകൾക്ക് കൊള്ളാവുന്ന പ്രദേശം. അടിയങ്ങൾക്കോ ആടുമാടുകളുണ്ട്. അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരണം. ഞങ്ങളെ യോർദാനക്കരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. മോശ ഗാദ്യരോടും രൂബ്യനോടും പറഞ്ഞത്, നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണമെന്നോ? യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് അവർ കടക്കാതിരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ അവരെ അധൈര്യപ്പെടുത്തുന്നത് എന്തിന്? ഒറ്റ നോക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കാദേശ് ബർനയിൽ നിന്ന് അയച്ചപ്പോൾ അവർ ഇങ്ങനെ തന്നെ ചെയ്തു. അവർ എസ്കോൾ താഴ്വരയോളം ചെന്ന് ദേശം കണ്ട ശേഷം യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് പോകാതിരിക്കത്തക്കവണ്ണം അവരെ അധൈര്യപ്പെടുത്തി. അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു. അവൻ സത്യം ചെയ്തു കൽപ്പിച്ചത്, കെനിസ്യനായ യഫുന്നയുടെ മകൻ കാലേബും നൂൻ്റെ മകൻ യോശുവയും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രയീമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സ് മുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അവർ എന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കായിക കൊണ്ട് തന്നെ. അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത തലമുറയെല്ലാം മുടിഞ്ഞു പോകുവോളം അവൻ 40 സംവത്സരം അവരെ മരുഭൂമിയിൽ അലയുമാറാക്കി. എന്നാൽ ഇസ്രായേലിൻ്റെ നേരെ യഹോവയുടെ ഉഗ്രകോപം ഇനിയും വർദ്ധിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാർക്ക് പകരം നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി എഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ അവനെ വിട്ട് പിന്നോക്കം പോയാൽ അവൻ ഇനിയും അവരെ മരുഭൂമിയിൽ വിട്ടുകളയും. അങ്ങനെ നിങ്ങൾ ഈ ജനത്തെയെല്ലാം നശിപ്പിക്കും. അപ്പോൾ അവർ അടുത്തു ചെന്ന് പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് തൊഴുത്തുകളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് പട്ടണങ്ങളും പണിയട്ടെ. എങ്കിലും ഇസ്രായേൽ മക്കളെ അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധസന്നദ്ധരായി അവർക്ക് മുമ്പായി നടക്കും. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളോ ദേശത്തിലെ നിവാസികൾ നിമിത്തം ഉറപ്പുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. ഇസ്രായേൽ മക്കൾ ഓരോരുത്തൻ താന്താൻ്റെ അവകാശം അടക്കിക്കൊള്ളും വരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോരുകയില്ല. യോർദാനക്കരയും അതിനപ്പുറവും ഞങ്ങൾ അവരോടുകൂടി അവകാശം വാങ്ങുകയില്ല. കിഴക്ക് യോർദാനക്കരയിൽ ഞങ്ങൾക്ക് അവകാശമുണ്ടല്ലോ. അതിന് മോശ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ കാര്യം ചെയ്യുമെങ്കിൽ യഹോവയുടെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ട് യഹോവ നിൻ്റെ മുമ്പിൽ നിന്ന് ശത്രുക്കളെ നീക്കിക്കളയുവോളം നിങ്ങൾ എല്ലാവരും അവൻ്റെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി യോർദാനക്കരെ കടന്നു പോകുമെങ്കിൽ ദേശം യഹോവയുടെ മുമ്പാകെ കീഴമർന്ന ശേഷം നിങ്ങൾ മടങ്ങിപ്പോരുകയും യഹോവയുടെയും ഇസ്രായേലിൻ്റെയും മുമ്പാകെ കുറ്റമില്ലാത്തവരായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ദേശം യഹോവയുടെ മുമ്പാകെ നിങ്ങൾക്ക് അവകാശമാകും. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ കുട്ടികൾക്കായി പട്ടണങ്ങളും നിങ്ങളുടെ ആടുകൾക്കായി തൊഴുത്തുകളും പണിത് നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തുകൊള്ളുവിൻ. ഗാദ്യരും രൂബ്യനേരും മോശയോട് യജമാനം കൽപ്പിക്കുന്നത് പോലെ അടിയങ്ങൾ ചെയ്തുകൊള്ളാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും ഞങ്ങളുടെ കന്നുകാലികളും മൃഗങ്ങളൊക്കെയും ഗിലയാദിലെ പട്ടണങ്ങളിൽ ഇരിക്കട്ടെ. അടിയങ്ങളോ യജമാനം കൽപ്പിച്ചതുപോലെ എല്ലാവരും യുദ്ധസന്നദ്ധരായി യഹോവയുടെ മുമ്പാകെ യുദ്ധത്തിന് കടന്നു പോകാം എന്ന് പറഞ്ഞു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്തൃസന്നിധിയിൽ നമ്മൾ വായിച്ച ഈ അധ്യായത്തിൻ്റെ ഏകദേശം പകുതി ഭാഗം, അതിനകത്ത് നിന്ന് നമ്മൾ ഗൗരവമേറിയ ചില ചിന്തകൾക്ക് വേണ്ടി ഇന്ന് തിരുസന്നിധിയിൽ കാതുകളെ തുറക്കുകയാണ്.
മിഥ്യാനരുമായിരിക്കുന്ന ഘോരമായ യുദ്ധം കഴിഞ്ഞു. യുദ്ധത്തിൻ്റെ കൊള്ള പകുത്തെടുത്തു. അതൊക്കെയായിരുന്നു 31 അധ്യായത്തിനകത്ത്. ദൈവം അവർക്ക് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു. മിഥ്യാന് കൊള്ളയിൽ നിന്ന് എങ്ങനെയായിരിക്കണം അത് വീതം വയ്ക്കുന്നത്. അവർ തൃപ്തരായിട്ട് യോദ്ധാക്കൾ അവർക്ക് ലഭിച്ചത് സമാഗമന കൂടാരത്തിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് 31 അധ്യായം അവസാനിക്കുന്നത്. 32 അധ്യായത്തിനകത്ത് വളരെ വ്യത്യസ്തവും വിചിത്രവുമായിരിക്കുന്ന ഒരു വിഷയം സംജാതമാകുകയാണ്. ഇസ്രായേൽ ഗോത്രങ്ങൾ 12. ആ 12 ഗോത്രങ്ങളിൽ 2 ഗോത്രങ്ങൾ ഇവിടെ ഒന്നിക്കുകയാണ്, രൂബേന്യരും ഗാദ്യരും. അവർ രണ്ടുപേരും കൂടി ഒരു പ്രത്യേക ചിന്താഗതിക്കകത്ത് ഒത്തുവരികയാണ്. അവരൊത്തത് ഇവണ്ണം പറഞ്ഞുകൊണ്ടാണ്. ഇപ്പം യോർദാൻ കടക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളെപ്പോഴും ഈ ദിവസങ്ങളിലൊക്കെ പറയുന്നത് പോലെ വാഗ്ദത്ത കനാനിൻ്റെ വാതുക്കലെത്തി, യോർദാനും കൂടി കടന്നാൽ കനാനിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത്, അതായത് യാസേർ ദേശവും ഗിലയാദ് ദേശവും ഒക്കെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുക. അപ്പോൾ 2 ഗോത്രത്തലവന്മാരും ഗോത്രക്കാരും കൂടി ഒരുമിച്ച് 10 ഗോത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി ഒരു പുതിയ അഭിപ്രായം കൊണ്ടുവരികയാണ്. ഇത് തന്നെയാണ് പണ്ട് ഈ ഒറ്റ നോക്കാൻ പോയപ്പോഴത് മോശ ഇവിടെ പറയുന്നുണ്ട്. 12 ഗോത്രത്തിൻ്റെ പ്രഭുക്കന്മാരെ പറഞ്ഞയച്ചു, ഒരുമിച്ച് ഐക്യതയോടെ തമ്മിപ്പറഞ്ഞ് ചർച്ച ചെയ്ത് ഏതെങ്കിലും കാര്യങ്ങൾക്കകത്ത് ആർക്കെങ്കിലും പോരായ്മ പറ്റിയാൽ അത് അങ്ങനെയല്ല ബ്രദറെ, അത് ദൈവം നമ്മളെ വിളിച്ചത് ഇന്നതിനല്ലേ, ആ വാക്ക് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ആ ചിന്താഗതി ശരിയല്ല എന്ന് പറഞ്ഞ് ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ പറ്റിയില്ല, തുറന്ന് ചർച്ച ചെയ്യണം. 12 ഗോത്രത്തലവന്മാർ പോയപ്പോൾ അവിടെ പറ്റിയത് അങ്ങനെയാണ്. 10 പേര് ഒരുമിച്ച്, 2 പേര് വേറെ രീതിയിലുമായി, 2 ഗോത്രത്തലവന്മാർ. അപ്പോൾ 10 പേര് ഒരുമിച്ചിട്ട് പറഞ്ഞു, ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല, മോശം അങ്ങനെയൊക്കെ പറയും, പക്ഷേ നമ്മളെ നമ്മുടെ പിള്ളേരെയും ഭാര്യമാരെയും നോക്കണം എന്ന് പറഞ്ഞ് അവരെ ഒരു തിരിപ്പുണ്ടാക്കി യോശുവയും കാലവും പറഞ്ഞതിനോട് എതിർത്ത് വന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ 2 ഗോത്രക്കാർ ഒരഭിപ്രായം പറയുകയാണ്. മോശയുടെ അടുക്ക് വളരെ സോഫ്റ്റായിട്ട് വന്നിട്ടാണ്, പ്രശ്നമായിട്ടല്ല, വളരെ കൂളായിട്ട് വന്നിട്ട് പറയുകയാണ്, സാറേ സാറേ നല്ല വിളിച്ചെന്ന് എനിക്കറിയാം, പക്ഷേ നമുക്ക് മനസ്സിലാവണമല്ലോ, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്നാന്ന് ചോദിച്ചാൽ പറയുകയാണ്, രൂബേനരും ഗാദരും പറയുകയാണ്, എന്താ പറഞ്ഞത്, ഞങ്ങളെ യോർദാൻ അക്കരെ ദയവായി കൊണ്ടുപോകരുതേ. 5 വാക്യത്തിൽ, അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി, ഞങ്ങളെ യോർദാൻ അക്കരെ കൊണ്ടുപോകരുത്. ഇത്രയും നാളും മരുഭൂമിക്കൂടെ യാത്ര ചെയ്ത് ഈ മഞ്ഞയെല്ലാം തിന്ന് ഈ പാറയിലെ വെള്ളമെല്ലാം കുടിച്ച് മേഘത്തിൻ്റെ കീഴെ ചെരുപ്പ് പോലും തേയാതെ സുരക്ഷിതമായിട്ട് നടന്ന് ഇവിടെ എത്തിയിട്ട് ഇവർ യോർദാൻ്റെ ഇക്കരെ വെച്ച് പറയുകയാണ് ഞങ്ങളെ യോർദാൻ്റെ അക്കരെ കൊണ്ടുപോകരുത്. അതിൻ്റെ കാരണം അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, 1 വാക്യത്തിൽ, ഞങ്ങൾക്ക് വളരെ ആടുമാടുകളുണ്ട്, അതുകൊണ്ട് ആടുമാടുകൾക്ക് കൊള്ളാവുന്ന സ്ഥലമെന്ന് കണ്ടിട്ട്. സ്തോത്രം, മനസ്സിലായോ? അപ്പം ചെങ്കടൽ കയറിയത്, പെസഹ കുഞ്ഞാടിനെ ഭക്ഷിച്ചത്, ചോരത്തളി ആചരിച്ചത്, ഈ 40 കൊല്ലം മേഘത്തിൻ്റെ കീഴെ നടന്നത്, സൗജന്യമായി ദൈവത്തിൽ നിന്ന് അനുഭവിച്ച സകല ഔദാര്യദാനങ്ങളും അനുഭവിച്ചത്, ഇതെല്ലാം ദൈവം കൊടുത്ത് എന്തിനാണെന്നറിയാമോ? യോർദാൻ അക്കരയുള്ള കനാനിലെത്തണം, അതിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ദൈവം എല്ലാം കൊടുത്തത്. പക്ഷെ യാത്ര ചെയ്ത് യോർദാൻ്റെ അടുക്കലെത്തിയപ്പോൾ ഇവർ രണ്ട് കൂട്ടർ പറയുകയാണ്, സാറേ ഞങ്ങളെ കൊണ്ടുപോകരുത്, ഞങ്ങൾ യോർദാൻ്റെ ഇക്കരെ ഞങ്ങളുടെ ആടുമാടുകൾക്കൊക്കെ നല്ല സ്ഥലമാണ്. അതിനർത്ഥം 2 ഗോത്രങ്ങളുടെ ലക്ഷ്യം തെറ്റി. എന്തിനാണ് ചെങ്കടൽ കടന്നത്? എന്തിനാണ് ദൈവം 10 ബാധകളെ അയച്ച് ഫറവോനെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചത്? എന്തിനാണ് ഫറവോനെ സൈന്യത്തെയും ചെങ്കടൽ മുക്കിയിട്ട് ഇസ്രായേൽ ജനത്തിന് ദൈവമായ കർത്താവ് കൊടി കൊടുത്ത് ജയാളികളായി ഇക്കരെ കയറ്റിയത്? എന്തിനാണ് അനേക പ്രാവശ്യം പിറുപിറുത്തിട്ടും ഈ ജനത്തെ അവിടെ വെച്ച് മുടിച്ചു കളയാൻ നോക്കിയിട്ട് അത് ചെയ്യാതെ ദൈവമായ കർത്താവരെ കരുതിയത്? ആദ്യം ഓർപ്പിച്ചതുപോലെ ഇവരുടെ കാല് വീങ്ങാതെ ഇവർക്ക് മല്ലന്മാരുടെയും ശക്തന്മാരുടെയും ഭോജനം കൊടുത്തത് എന്തിനാണ്? ആടിനെ വളർത്താനോ? ഇവിടുത്തെ കാര്യങ്ങൾ നടത്തി ഇവിടെ നിൽക്കാനോ? ഒറ്റ ലക്ഷ്യമുള്ളൂ, വാഗ്ദത്ത കനാനെ അവകാശമാക്കി ദൈവപുത്രനായ കർത്താവായ യേശുവിനെ ലോകരക്ഷിതാവായി അവതരിപ്പിക്കാൻ വേണ്ടി സർവകൃപാലുവായ ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലിലെ ജനതതി, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഏറ്റെടുത്ത ജനം കനാനിൽ പോയി, ഭൂമിയുടെ മധ്യഭാഗത്ത് പോയി, എല്ലാ കാലത്തും
ലോകത്തിൻ്റെ ദീപസ്തംഭമായി, ദൈവിക പ്രമാണങ്ങൾ നിലനിർത്തത്തക്ക രീതിയിൽ ലോക കടികാരമായി നിലനിൽക്കണമെന്നുള്ള ചിന്തയിൽ ദൈവം വിളിച്ചിറക്കിയപ്പോൾ ആടുമാടുകളും വർദ്ധിച്ച് സമ്പത്തും വർദ്ധിച്ച് പിള്ളേരും ഒക്കെ പഠിച്ച് മിടുക്കരായി കഴിഞ്ഞപ്പോൾ അവരിപ്പോൾ പറയുക, കനാനിലേക്ക് പോകുന്നില്ല, ഞങ്ങൾ യോർദാൻ്റെ ഇക്കരെ നിന്നോളാന്ന് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വർഗം, അവരുടെ കനാൻ, അവർക്ക് ആടിനെ വളർത്താനും മാടിനെ വളർത്താനും കാശുണ്ടാക്കാനും പറ്റിയ ഒരു സ്ഥലം കണ്ടപ്പോൾ അവരോർത്ത് ഇതായിരുന്നു സ്വർഗമെന്ന്, ഇതാണ് കനാനെന്ന്. ഇത് ഇന്നത്തെ തലമുറയിലെ ആത്മീക ജീവിതം നയിക്കുന്ന ആളുകളുടെ തനി പകർപ്പാണ്. പിതാക്കന്മാരുടെ കാലത്ത് ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിച്ച് അവർ വില കൊടുത്ത് നിന്നത്, വിശുദ്ധിക്ക് വേണ്ടി നിന്നത്, കേരളത്തിൽ നമ്മൾ കാണുന്ന പല കൂട്ടായ്മകളും പല സഭകളും ഉടലെടുത്തത് ഒരു നന്മയുടെ ലക്ഷ്യത്തിനായിരുന്നു. എന്തായിരുന്നു ലക്ഷ്യം? മറ്റുള്ളവരുടെ കൂടെ പ്രശ്നമുണ്ടാക്കി അധികാരമോഹത്തോടുകൂടെ സഭയെ പൊട്ടിച്ച് എനിക്ക് പ്രസിഡൻ്റാകണം, എനിക്ക് ഇന്ന ആളാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ വഴക്കുണ്ടാക്കിയതല്ല. സഭകളുടെ ചരിത്രം പരിശോധിച്ചാൽ, ഞാൻ സഭകളുടെ പേര് പറയുന്നില്ല, എല്ലാവർക്കും കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവരെല്ലാം ആത്മീകത്തിൽ അപജയങ്ങൾ സംഭവിച്ചപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് സ്വർഗത്തിൽ പോകണം, ഞങ്ങൾക്ക് നിത്യരക്ഷ പ്രാപിക്കണം എന്ന ആശയത്തിലാണ് പല ഉണർവ് പ്രസ്ഥാനങ്ങളും പല ആത്മീക കൂട്ടങ്ങളും കേരളത്തിൽ ഉടലെടുത്തത്. അവരെ മക്കളുമായിട്ട് നിത്യതയിലെത്തണം, അതിനു വേണ്ടിയിട്ടാണ് സാത്താനോട് പോരാടിയത്, അനാത്മീകതയോട് പോരാടിയത്, അപജയങ്ങൾ കണ്ട് മനസ്സുമടുത്തിട്ട് ഞങ്ങൾ ഈ കൂട്ടത്തിലില്ലെന്ന് പറഞ്ഞുകൊണ്ട് അപമാനങ്ങൾ അലക്ഷ്യമാക്കിക്കൊണ്ട് ഭീഷണികൾ വകവയ്ക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രമാണാനുസരിച്ച് നിന്നത് മുഴുവൻ അതിനു വേണ്ടിയിട്ടാണ്. പക്ഷേ യാത്ര ചെയ്ത് പല ആളുകളും നന്മ കണ്ടപ്പോൾ അവർ സ്വർഗം മറന്നു, കനാൻ മറന്നു, ഞങ്ങൾക്ക് പറ്റിയ സ്ഥലം ഇവിടെയാണ് എന്ന് പറഞ്ഞ് അവരുടെ അഭിപ്രായം മോശയോട് അറിയിക്കുകയാണ്. മോശ ഞെട്ടിത്തെറിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തീ പറയുന്നേ? നിങ്ങളുടെ സഹോദരങ്ങൾ ബാക്കി 10 ഗോത്രങ്ങൾ യോർദാൻ അക്കരെ കടക്കുന്ന 16 വരുന്ന ജാതികളോട് പോരാടി ദൈവം നമുക്ക് അവകാശമായി തന്നിരിക്കുന്ന അവിടെ ചെല്ലുമ്പോൾ യുദ്ധം ശേഷിക്കുകയാണ്. ചുമ്മാ കയറി അവിടെ കുടിൽ കെട്ടാൻ പറ്റില്ല. അവിടെ ഫെലിസ്തീര്, ഹിത്തിര്, ഹിവ്യർ, അമാലേക്കര്, അമ്മോനിര് തുടങ്ങിയ ശക്തികളോട് യുദ്ധം ചെയ്യണം. നിങ്ങളുടെ സഹോദരങ്ങൾ ജീവനെ കൈ പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ ആടിനെ വളർത്തിക്കൊണ്ട് ഇക്കര കടക്കാമെന്നോ? എന്തീ പറയുന്നേ? അപ്പോൾ അവരൊരു കോംപ്രമൈസിന് തയ്യാറാകുകയാണ്. അങ്ങനെയാണൊരു കാര്യം ചെയ്യാം. 16-ാമത്തെ വാക്യത്തിലേക്ക് വരിക. 16-ാമത്തിൽ എന്തെഴുതിക്കുന്നത്? അപ്പോൾ അവർ അടുത്ത് എന്ന് പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് തൊഴുത്തുകളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് പട്ടണവും പണിയട്ടെ, എങ്കിൽ ഇസ്രായേൽ മക്കളെ അവരുടെ ദേശത്ത് കൊണ്ടുപോയി ആക്കുന്നത് വരെ ഞങ്ങൾ യുദ്ധസന്നദ്ധരായി അവർക്ക് മുമ്പായി നടക്കാം. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളോ ദേശത്തിലെ നിവാസികൾ നിമിത്തം ഉറപ്പുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. സ്തോത്രം. 19-ാം വാക്യം വായിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. യോർദാൻ അക്കരയും അതിനപ്പുറവും ഞങ്ങൾ അവരോടുകൂടെ അവകാശം വാങ്ങിയില്ല. കിഴക്ക് യോർദാൻ ഇക്കര ഞങ്ങൾക്ക് അവകാശം ഉണ്ടല്ലോ. അവരുടെ മനസ്ഥിതി മാറിയ മാറ്റം കണ്ടോ? എന്താ പറഞ്ഞത് നോക്കി. ആടുമാടുകൾക്ക് പച്ചപ്പുണ്ട്, പുൽത്തകടിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ യോർദാൻ കടന്നു പോകുന്നില്ല, ഞങ്ങളെ നിർബന്ധിക്കരുത്, ഞങ്ങൾ ഇക്കര കടന്നോളാം എന്ന് പറഞ്ഞപ്പോൾ മോശ അവരോട് പറഞ്ഞു, എന്ത് വർത്താനം ഈ പറയുന്നേ? എന്തിനാ നമ്മൾ ചെങ്കടൽ കയറിയത്? എന്തിനാ ഈ പത്യം നോക്കി ജീവിച്ചത്? ഇവിടെ ആടിനെ വളർത്താനാണോ? കാശുണ്ടാക്കാനാണോ? ഇവിടെ കൊട്ടാരം പണിയാനാണോ? ദൈവം നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തണ്ടേ? ലക്ഷ്യം തെറ്റിപ്പോയോ? ഇതാണോ സ്വർഗം? വാസ്തവത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഇതാണ് സ്വർഗം, ഇക്കരെ സ്വർഗം പണിയാം. അതിന് നമുക്കിവിടെ ഇന്നത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്, നിങ്ങൾ എന്നെ കൂട്ടു നിൽക്കരുത്. ആരാണ് സത്യസുവിശേഷകൻ? ആരാണ് സത്യപ്രഭാഷകൻ? ഇവിടെ എന്തെല്ലാം ഉണ്ടെങ്കിലും പച്ചപ്പോ പുൽത്തകടിയോ റിയൽ എസ്റ്റേറ്റോ ഫ്ലാറ്റോ ഇവിടെ ബിസിനസ്സോ എന്തിനും പറ്റിയ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഭയങ്കരമാകാം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചെയ്താലും നിങ്ങളുടെ മനസാക്ഷിക്കകത്ത് നിങ്ങൾ എന്നും കരുതണം, യോർദാൻ്റെ ഇക്കരെ എന്ന് യോർദാനൊരു ബൗണ്ടറിയാണ്, അതിനപ്പുറമാണ് വാഗ്ദത്ത കനാൻ, ലക്ഷ്യം സ്ഥാനം എന്ന് പറയുന്നത്. അതിനിക്കരെ സ്വർഗം പണിയാൻ ഞങ്ങൾ കൂട്ടുനിൽക്കാം എന്ന് ആര് പറഞ്ഞാലും വിശ്വസിക്കരുത്. അവരുടെ മറുപടി പറയണം, മക്കളെ സ്വർഗം ഇവിടെയല്ല, ഇത് ആത്മീക യാത്രയാണ്. ഇവിടെ എന്തൊക്കെ കിട്ടിയാലും സ്തോത്രം നമുക്ക് അനുഭവിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷെ ഇവിടെയല്ല സ്വർഗം, സ്വർഗം അക്കരയാണ്. യോർദാൻ കടക്കാതെ യോർദാൻ ഇക്കരെ നിൽക്കാൻ വേദപുസ്തകത്തിൽ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. അതൊരു പ്രസംഗ വിഷയമാണ്. ഒരു ധാരണ തരാം,
ഏലിയാവിൻ്റെ പുറകെ നടക്കുന്ന ഏലീശയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 50 പ്രവാചക ശിഷ്യന്മാരുടെ ഗണം. ഈ ഏലിയാവ് തന്നെ ചിലപ്പോൾ ക്ലാസ് എടുത്ത അഡ്മിഷൻ കൊടുത്ത് കൂടെ കൊണ്ടുവന്ന് പഠിപ്പിച്ചവരായിരിക്കും ആ പ്രവാ വേറെ ആ കാലഘട്ടത്തിലെ പ്രധാന പ്രവാചകന്മാരെക്കുറിച്ച് നമുക്കറിവില്ല. ഇവരുടെ കൂടെ തന്നെ ഉള്ളതായിരിക്കാം. അവരിൽ പലരും 50 പേരടങ്ങിയ സംഘങ്ങളിൽ പലരും കർത്താവിൻ്റെ ദാസൻ റെജ്സനെ ഇവരെല്ലാവരും യോർദാൻ കടക്കാൻ തയ്യാറല്ല. അവരവരുടെ സെറ്റപ്പിൽ അവരങ്ങോട്ട് പറഞ്ഞു യോർദാൻ കടക്കാൻ ആഗ്രഹിച്ച ഏലീശയെ ഒരു പുറകോട്ട് വലിക്കുക. അത് പറയുക, ഇയാൾ ഒറ്റയ്ക്ക് പുറകെയാണ്, ഇയാൾ അക്കരെ കയറിയിട്ട് ഇയാളെ ദൈവം എടുത്തുകൊണ്ട് പോകും. നീ ഒറ്റയ്ക്ക് അക്കരെ കടന്നാൽ ഇക്കരെ പോകാൻ നടക്കുകയല്ല. ഇവിടെയാണ് പരിപാടി. ഇവിടെ നമുക്ക് ഭയങ്കര പ്രോജക്റ്റ് ഉണ്ടാക്കാം. ഇവിടെ നമുക്ക് സ്തോത്രം വകുപ്പുണ്ട്. ഇവിടെ ഭയങ്കര സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് ഒരു ബ്രോഷറൊക്കെ പ്രിൻറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് നിൽക്കാം. നീ എന്തിനാ ഇരട്ടിപ്പങ്കെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നേ എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ഒന്നല്ല, ഒന്നിലധികം സംഘമാളുകൾ ശുശ്രൂഷ പഠിച്ച, വചനം പഠിച്ച, ഏലിയാവിൻ്റെ കൂടെ നടന്ന ഒന്നിലധികം കൂട്ടർ ഇക്കരെ നിന്നുകൊണ്ട് യോർദാൻ കടക്കാതെ ഇവിടെ അവർ സെറ്റപ്പ് ക്രമീകരിക്കുകയും യോർദാൻ കടക്കാൻ ആഗ്രഹിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ കാണാം. ഇനിയുണ്ട് വേദപുസ്തകത്തിൽ യോർദാൻ്റെ അക്കരെ കയറാൻ മനസ്സില്ലാത്തവർ. ഒരു ആത്മീകത്തിൻ്റെ ഒരു ബൗണ്ടറിക്ക് ഇപ്പുറം ഇത്രയൊക്കെ മതി, ഞങ്ങൾ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്, അത് മതി, അതിനപ്പുറത്തേക്ക് കടക്കണ്ട. യാഥാർത്ഥ്യങ്ങളിലേക്കും വാഗ്ദത്തങ്ങളിലേക്കും കടക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് യോർദാൻ കടക്കാതെ വളരെ സോഫ്റ്റായിട്ട്, വഴക്കില്ല, ബഹളമില്ല, അടിയും പിടിയും ഒന്നുമില്ല, വളരെ സോപ്പിങ്ങിൽ മോശയോട് പറയുകയാണ്, ചച്ച ഞങ്ങളോട് അങ്ങ് വരാം, ഞങ്ങൾ വരാം സ്തോത്രം. അങ്ങനെ പറയുമ്പോൾ കേൾക്കുന്നു, ഞങ്ങൾ എൻ്റെ പുനഃവാസം, ഞങ്ങൾ സഭയിലേക്കൊന്നും വരികയല്ല, ഞങ്ങളിവിടെ ഇരുന്ന് ഇക്കരെ നിന്നുകൊണ്ട് ഞങ്ങൾ അന്യഭാഷ പറയുമോ, ഇക്കരെ നിന്നുകൊണ്ട് സ്തോത്രം ടി വി ഓഫ് ചെയ്യരുത്, ദൈവം കോപിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കേട്ടോളണം. ഇക്കരെ നിന്നുകൊണ്ട് ഞങ്ങൾ എന്തെല്ലാം ചെയ്യും, പാസ്റ്ററെല്ലാം ഞായറാഴ്ച ഇവിടെ പോരെ, ഞങ്ങളെല്ലാവരും കൂടെ കാണും, വൈകുന്നേരം ആകുമ്പോൾ പകല് ഞങ്ങൾ വരികയല്ല. അപ്പം യോർദാൻ അക്കരെ കടക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. 40 ഒന്നിച്ചുകൂടി ഒറ്റക്കെട്ടായി നടന്നിട്ട് ഇടയ്ക്ക് വെച്ച് പുറകോട്ട് വലിഞ്ഞു നിന്ന രണ്ട് ഗോത്രക്കാർ. അവരാദ്യം പറഞ്ഞത് ആടുമാടുകളെ വളർത്തണം, രണ്ടാമത് പറഞ്ഞത് 16 വാക്യം ഞെട്ടിപ്പിച്ചു. എന്താ അവർ പറഞ്ഞത്? അവർ പറയുന്നു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, പിള്ളേരെ കൊണ്ടുപോകുന്നില്ല, അമ്മമാരെയും ആൻറ്റിമാരെയും കൊണ്ടുപോകുന്നില്ല, നിങ്ങളുടെ ആടുമാടുകൾക്ക് തൊഴുത്തും പണിയാം, ഞങ്ങളിവിടെ സെറ്റിടാകുക. പിന്നെ അത്ര നിർബന്ധിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ അക്കരെ വരെ വന്നൊന്ന് കണ്ട് കേട്ട് ഇങ്ങ് പോരാം. എന്തിനങ്ങനെ വരുന്നേ? അല്ല, എന്തിനങ്ങനെ വരുന്നേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഏതൊക്കെയാലും വിശ്വാസ ജീവിതം നയിച്ച് ചെങ്കടൽ കയറിയെങ്കിൽ, മരുഭൂമി യാത്ര തുടങ്ങിയെങ്കിൽ, മേഘത്തിൻ്റെ തണൽ അനുഭവിക്കാൻ തുടങ്ങിയെങ്കിൽ, അതിന് സുഖവും തണലും കിട്ടാൻ തുടങ്ങിയെങ്കിൽ, സ്വർഗീയ മണ്ണ പൂജിക്കാൻ തുടങ്ങിയെങ്കിൽ, തീക്കൽപ്പാറയിലെ വെള്ളം കുടിക്കാൻ തുടങ്ങിയെങ്കിൽ, ഞങ്ങളുടെ വിനീതമായ അപേക്ഷ, നിങ്ങൾ അക്കരയ്ക്ക് വരണം, യോർദാൻ കടക്കണം. നിങ്ങളായിട്ടൊരു ബൗണ്ടറി വരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെയൊന്നും വരികയല്ല. ഈ ആൾക്കാർ വല്ലതും വിചാരിക്കും, ചിന്തിക്കരുത്. ഇക്കരെ നിങ്ങൾക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ കണ്ണിനിമ്പമുള്ളത് കണ്ടാലും, ആടുമാടുകൾക്കോ കുഞ്ഞുങ്ങൾക്കോ എത്ര സുരക്ഷിതമാണെന്ന് തോന്നിയാലും, ഞങ്ങൾ ഉറക്കെ പറയും, യോർദാൻ ഇക്കരെ സുരക്ഷാസ്ഥാനമല്ല, ഇത് വെറും യാത്രാ പ്ലേസ് മാത്രമാണ്, അക്കരയാണ് നമ്മുടെ നാട്, നമ്മുടെ ദേശം. അക്കരെ കടക്കാൻ മനസ്സില്ലാതെ ഇക്കരെ. അവർ പറയുന്നു, യോർദാൻ അക്കരെ ഞങ്ങൾക്ക് അവകാശം വേണ്ട. നമ്മൾ അതോടെ പറഞ്ഞിട്ട് മുട്ടുകുത്താൻ പോകട്ടോ. 19 വാക്യം കൂടി ഒന്നോടെ പറയുന്നു, യോർദാൻ അക്കരയും അതിനപ്പുറത്തും ഞങ്ങൾ അവരോടുകൂടി അവകാശം വാങ്ങി, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് യോർദാൻ ഇക്കരെ അവകാശം മതി. നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സ്തോത്രം. ഇവര് അങ്ങനെയൊക്കെ പറഞ്ഞ് മോശ എന്തുകൊണ്ടോ ഒരു അര മനസ്സ് വെച്ചു. നമ്മൾ മുട്ടുകുത്താൻ നേരത്തെ ഇങ്ങനെ പറയുക, യോർദാൻ അക്കരെ ഞങ്ങൾക്ക് അവകാശം വേണ്ട, യോർദാൻ ഇക്കര മതി. രണ്ട് തരം ഓഹരിയുണ്ട് ദൈവമക്കളെ, രണ്ട് തരം അവകാശമുണ്ട്, രണ്ട് തരം പ്രതിഫലമുണ്ട്. ഒന്ന്, യോർദാൻ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിച്ച് നിർത്താം, മരണത്തിനപ്പുറം, ജീവിതത്തിനപ്പുറം, അവിടെ പ്രതിഫലം, അവിടെ അവകാശം, അവിടെ ഓഹരി, അവിടെ ദൈവം, അവിടെ ദൈവത്തോടു കൂടെയുള്ള വാസം, അവിടെ സ്തോത്രം, എല്ലാമെല്ലാം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ചെന്നിട്ടില്ലാത്ത, അധികം ആരും കാലുകുത്തിയിട്ടില്ലാത്ത അക്കരെ, അവിടെ ഓഹരിയും അവകാശവും അക്കരെ. ഒരു കൂട്ടം ആൾക്കാരുണ്ട് ആത്മീകം നയിക്കുന്നത്, കർത്താവിനെ കൂട്ടുപിടിക്കുന്നത്, ദൈവദാസന്മാരെ വിളിക്കുന്നത്, സ്തോത്രം, സ്തോത്രകാഴ്ച കൊടുക്കുന്നത്, ദശാംശം കൊടുക്കുന്നത്, എല്ലാം
ഇക്കരെ മരണത്തിനിപ്പുറമുള്ള കാര്യം, ഇവിടെ മതി ഞങ്ങളുടെ അവകാശം, ഇവിടെ ഞങ്ങൾക്ക് വേഷമായിരിക്കണം, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ കാര്യം നടക്കണം, കൊച്ചിന് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടണം, എൻട്രൻസിൽ പാസ്സാകണം, അതിനു വേണ്ടി മാത്രം ഈ മേഘത്തണലും ഈ പാറയിലെ വെള്ളവും ഈ ഉപദേശങ്ങളും ഈ ന്യായപ്രമാണവും ഈ വഴി ഉപയോഗിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ രൂപേനരെ പോലെ ഗാദ്യരെ പോലെ ദൈവത്തോട് മറുതലിക്കരുത്. ആ പാപം നമ്മുടെ മേൽ കടക്കരുത്. നമുക്ക് മനസ്സോടെ പറയാം, ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവിനോട്, നമ്മുടെ വീട്ടിലെ പിള്ളേർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. ഇറങ്ങിത്തിരിച്ച് ലക്ഷ്യം കൈമോശം വരരുത്, ആരും കൈവിട്ട് പോകരുത്. നമുക്കിക്കരെ വേണം, ജീവിക്കണം, ഇവിടെ അക്കരെ എത്തുവോളം ജീവിക്കണം, അതിനുള്ള മഞ്ഞയും വെള്ളമൊക്കെ വേണം. ഞങ്ങളുടെ അവകാശം ഇക്കരയല്ല, ഞങ്ങളുടെ ഓഹരി ഇക്കരയല്ല, ഇവിടെ വേണ്ട. പത്ത് ഗോത്രങ്ങളുടെ ഒപ്പം ഞങ്ങൾക്ക് അക്കരെ പോകണം, അക്കരെ അവകാശം മതി. അവിടെ പ്രതിഫലം, അവിടെ ജീവൻ്റെ പുസ്തകത്തിൽ പേര്, അവിടെ കിരീടങ്ങൾ, അവിടെ കാത്തു നിൽക്കുന്ന സ്തോത്രം, മണവാളന് വേണ്ടി അലങ്കരിച്ച മണവാട്ടിയെപ്പോലെ അവിടെ ഒരുക്കപ്പെടുന്ന സുദിനം, അതിനു വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ കഷ്ടം സഹിച്ചത്, നമ്മൾ പ്രാർത്ഥിച്ചത്, നമ്മൾ ഉപവസിച്ചത്, നമ്മൾ ഒരുങ്ങിയത്, നമ്മൾ വേറെപ്പെട്ടത്. ഇവിടെ എന്തെങ്കിലും നേടാനല്ല, ആടിനെയും മാടിനെയും സമ്പത്തും ബിസിനസ്സും വർദ്ധിപ്പിക്കാനല്ല, പിള്ളേർക്ക് സെക്യൂരായിരിക്കുന്ന സ്ഥലം കണ്ടെത്താനല്ല, കള്ളുകുടിക്കാത്ത വഴക്കുണ്ടാക്കാത്തൊരു കൂട്ടരുടെ കൂടെ ജീവിച്ച് സ്തോത്രം, അതിനു വേണ്ടിയിട്ടല്ല. പിന്നെയോ അക്കരെ നാട്ടിലെത്തണം, മുട്ടുകുത്താം നമുക്ക്, അക്കരെ നാട്ടിലെത്തണം. ഞങ്ങളുടെ അവകാശം അക്കരയായിരിക്കണം. നമുക്കൊരുമിച്ച് 1000 പേരെ ചേർത്ത് പിടിക്കാം. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന പൗരുഷണ പ്രേക്ഷകരായ ഈ കാലഘട്ടത്തിലെ ലക്ഷക്കണക്കിന് പ്രിയപ്പെട്ടവർ, ആരും ഇക്കരെ തങ്ങരുതേ. ഇത് കൂപ്പുകൈകളോടെ വിനീതമായി അതിരാവിലെ അപേക്ഷിക്കുന്നു, ഇക്കരെ തങ്ങരുതേ. നമ്മുടെ നാട് അക്കരയാണ് ശ്രോത്ര, നമ്മുടെ നാട് അക്കരയാണ്, നമ്മുടെ അവകാശം അക്കരയായിരിക്കണം ശ്രോത്ര. പറഞ്ഞിട്ടും പറഞ്ഞിട്ടും കൊതി തീരാത്തൊരു വാക്കാണ് ഇക്കരയായിരിക്കരുത്. രൂപേനർക്കും ഗാദിർക്കും സംഭവിച്ചത് സംഭവിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളുമായി നമുക്ക് അക്കരെ പോകാം. മക്കളെ എവിടെ ഇട്ടിട്ട് നമ്മൾ പോകരുത്, നമ്മുടെ ജീവിത പങ്കാളി എവിടെ ഇട്ടിട്ട് പോകരുത്. നമുക്കെല്ലാവരെയും ചേർത്ത് പിടിക്കാം. ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും സ്വർഗത്തെ ലക്ഷ്യമാക്കുമ്പോൾ ആരെങ്കിലും അതിന് തയ്യാറല്ലെങ്കിൽ അവരെ കൂടി ചേർത്ത് പിടിക്കാം. നമുക്കെല്ലാവരെയും കൊണ്ട് അക്കരെ നാട്ടി പോകാം. മുട്ടുകുത്താം, നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവിനോട് വിനീതമായിട്ട് അപേക്ഷിക്കാം. അപ്പാ, അക്കരയാണ് ഞങ്ങളുടെ ശാശ്വത നാട്, അവിടെയാണ് എനിക്കൊരുക്കുന്ന ഭവനം. ഇക്കരത്തെ പച്ചപ്പും പുൽത്തകിടിയും ആടിനും മാടിനും ബിസിനസ് നടത്താനുള്ള നന്മയും തലമുറയെ കൊണ്ടുവന്ന് പഠിപ്പിക്കാനുള്ള സ്ഥലമൊക്കെ കണ്ടുവച്ചിട്ട് സ്വർഗം മറക്കരുത്, ദൈവത്തെ മറക്കരുത്, നടത്തിയവനെ മറക്കരുത്, ചെങ്കടൽ പിളർന്നു തന്നവനെ മറക്കരുത്, മറക്കരുത്, അരുത്, മറക്കരുത്. നമുക്ക് അക്കരെ പോകാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇക്കരെ നാട്ടിലെ സൗഭാഗ്യത്തിന് വേണ്ടി, യോർദാൻ്റെ ഇക്കരയുള്ള കാര്യം നടക്കാൻ വേണ്ടി മാത്രം കർത്താവിനെയും വചനത്തെയും കൂട്ടുപിടിക്കുന്ന ആരും ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടാകല്ലേ അപ്പാ. ഈ ലോകം ശാശ്വതമല്ല, ഈ ലോകം ഞങ്ങൾക്ക് യോഗ്യമല്ല, അക്കരയാണ് ഞങ്ങളുടെ ശാശ്വത നാട്. ആ നാട്ടിലേക്ക് വേണ്ടി അനേകരെ ചേർക്കാനാണ് ഞങ്ങളെ ഓർപ്പിച്ചത്. ഇവിടുത്തെ രോഗസൗഖ്യമൊക്കെ അത്യാവശ്യമാണ്, നല്ലതും മേടിച്ചുകൊണ്ട് ഇക്കരെ യോർദാൻ അക്കരെ ഞങ്ങൾ വരൂല്ല, ഞങ്ങൾക്ക് അക്കരെ അവകാശം വേണ്ട, ഇക്കരെ ഞങ്ങൾ നിന്നോളാം എന്ന് പറഞ്ഞ് ആത്മീകതയെയും കൽപ്പനകളെയും കുറച്ച് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ മുട്ടുകുത്തുന്നു, അവരെ അവഗണിക്കല്ലേ അപ്പാ. പ്രാർത്ഥിക്കുന്നവരുടെ മക്കളെയും പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കണേ. കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കൃപ കൊണ്ട് നിറയ്ക്കണം. ഈ വാക്കുകൾ അവർക്ക് അന്വർത്ഥമാകണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ.